കണ്ണൂരിൽ സ്പീക്കർ എ എൻ ഷംസീറിനും പി ജയരാജനുമെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി ബി ജെ പിയും. ഷംസീറിന്റെയും ജയരാജന്റെയും കൈയും കാലും കൊത്തും എന്നായിരുന്നു മുദ്രാവാക്യം. ഷംസീറിനെ എന്നല്ല, ആരെയും ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്താം എന്ന് ആർ എസ് എസ് കരുതേണ്ടെന്നും തന്നെ കാണാൻ ആർക്കും എത്ര വട്ടം വേണമെങ്കിലും വരാവുന്നതാണെന്നും പി ജയരാജൻ പ്രതികരിച്ചു. പ്രവർത്തകരുടെ പ്രകോപന മുദ്രാവാക്യം പരിശോധിക്കുമെന്ന് യുവമോർച്ച വ്യക്തമാക്കി. ഷംസീറിന് നേരെ കൈയോങ്ങുന്ന യുവമോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കുമെന്ന പി ജയരാജന്റെ പ്രസംഗത്തിനാണ് ബി ജെ പി പ്രവർത്തകരുടെ കൊലവിളിയിലൂടെയുള്ള മറുപടി. മാഹി പള്ളൂരിലാണ് ഇന്നലെ വൈകിട്ട് ഷംസീറിനും പി ജയരാജനുമെതിരെ ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയത്. യുവമോർച്ചക്കാർക്ക് മനസ്സിലാകുന്ന മറുപടിയാണ് പറഞ്ഞതെന്നും സംഘപരിവാറിന്റെ അശാസ്ത്രീയ വിഡിത്തങ്ങൾ ഇനിയും തുറന്നെതിർക്കുമെന്നും പി ജയരാജൻ വ്യക്തമാക്കുന്നു. സന്ദീപ് വാര്യർക്കുള്ള മറുപടിയായി തന്നെ കാണാൻ ഓണത്തിനോ പെരുന്നാളിനോ ക്രിസ്തുമസിനോ എപ്പോൾ വന്നാലും സന്തോഷം തന്നെയെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പി ജയരാജൻ പറയുന്നുണ്ട്. ജയരാജന്റെ ഉദ്ദേശം സംഘർഷം ഉണ്ടാക്കലാണെന്നും ആ കുഴിയിൽ വീഴില്ലെന്നുമാണ് യുവമോർച്ചയുടെ പ്രതികരണം. വിവാദ പ്രസംഗത്തിൽ ഷംസീർ മാപ്പ് പറയണമെന്നും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് വരുന്ന വിശ്വാസ സമൂഹത്തെ മുഴുവൻ, ആ വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ മുഴുവൻ ചവിട്ടി മെതിക്കുകയാണ് എ എൻ ഷംസീർ ചെയ്തിരിക്കുന്നത്. എ എൻ ഷംസീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രസ്താവന പിൻവലിച്ച് കേരളത്തിലെ പൊതുജനങ്ങളോട് എ എൻ ഷംസീർ മാപ്പ് പറയാൻ തയ്യാറാകണം. നേതാക്കളുടെ പോർവിളിയും അണികളുടെ കൊലവിളിയും തുടരുമ്പോൾ കണ്ണൂരിൽ പോലീസും ജാഗ്രതയിലാണ്. കണ്ണൂരിൽ നിന്നും അനന്തു രാമചന്ദ്രൻ, മനോരമ ന്യൂസ്.